ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂജയും അച്ചമ്മയും മാധുരിയമ്മയും അർജുനൊക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനട്ടോ. ആ സമയത്ത് അർജുൻ പറയാണ്, അച്ചമ്മ ഇനി 2-3 മാസത്തിന് ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല, ഞങ്ങളൊരു ചെറിയ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നങ്ങ് പറയാണ്. അപ്പോൾ കനികേച്ചി പറയാണ്, ആ നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇതുവരെയും ഹണിമൂൺ ഒന്നും ആഘോഷിച്ചിട്ടില്ലല്ലോ, മനസ്സമാധാനത്തോടു കൂടി ഒരു ദിവസം പോലും നിങ്ങൾക്ക് കഴിയാൻ പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാലോ എന്ന് കരുതിയിട്ടാവൂലേ അർജുൻ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ചമ്മയ്ക്ക് അങ്ങ് സങ്കടം വരികയാണ്. അങ്ങനെ അച്ചമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ മാധുരി അമ്മ പറയണ, എന്തിനാ കനികേച്ചി ഈ സമയത്ത് അങ്ങനെ പറഞ്ഞത്, ഇപ്പോൾ അമ്മ കണ്ടില്ലേ വിഷമിച്ചുകൊണ്ടല്ലേ പോയത് എന്നങ്ങ് പറയുമ്പോൾ ആ മാധുരി അമ്മയും ഒപ്പം അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ കനികേച്ചി, ഞാനതിന് ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഒരു ഒഴുക്കിന് അങ്ങ് പറഞ്ഞു പോയതാണ് എന്നങ്ങ് അർജുനോടും പൂജയോടും പറയാണ്. അങ്ങനെ പൂജയും വിഷമിച്ച് തന്നെ അച്ചമ്മ ഭക്ഷണം കഴിക്കാതെ പോയതുകൊണ്ട് പൂജ പോവാൻ നിൽക്കുമ്പോൾ അർജുൻ അങ്ങ് തടയാണ് കേട്ടോ. നീ പോവേണ്ട ആവശ്യമില്ല, ഇപ്പോൾ അമ്മ കൂടെ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അച്ചമ്മ ഇപ്പോൾ ഒന്ന് വിഷമിച്ച് പോയി എന്ന് കരുതി നീ ഭക്ഷണം കഴിക്കാതിരിക്കൊന്നും വേണ്ട. കനകേച്ചി പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ, നീ ഇവിടെ കിടന്ന് അത്രമാത്രം അധികം ബുദ്ധിമുട്ടിയിട്ടുള്ളതല്ലേ, അതിലിപ്പോൾ അച്ചമ്മയ്ക്ക് അങ്ങനെ പിണങ്ങി പോവേണ്ട ആവശ്യമൊന്നുമില്ല എന്നങ്ങ് പറഞ്ഞിട്ട് അർജുൻ പൂജയോട് ഭക്ഷണം കഴിക്കാൻ അങ്ങ് പറയാണ്. അപ്പോൾ പൂജ വിഷമിച്ചുകൊണ്ട് തന്നെ മനസ്സില്ല മനസ്സോടെ ഭക്ഷണം ഇരുന്ന് കഴിക്കാനുണ്ട്. അപ്പോഴൊക്കെ പൂജയുടെ മനസ്സിൽ അച്ചമ്മേനെ സമാധാനിപ്പിക്കാനുള്ള ആ ഒരു മനസ്സാവും കേട്ടോ. അപ്പോൾ അർജുൻ പറഞ്ഞതുകൊണ്ട് തന്നെ പൂജ പോവാതിരിക്കുകയാണ്. ഈ സമയത്ത് അച്ചമ്മ റൂമിൽ പോയിട്ട് കരയണ സമയത്ത് മാധുരിയമ്മ ചെന്നിട്ട് പറയണ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇപ്പോൾ പൂജയ്ക്കും അർജുനൊക്കെ വിഷമമായിട്ടുണ്ടാവില്ലേ, എന്തിനാ അവർ ആ കനകേച്ചി എന്തോ ഒരു ഇതിൽ പറഞ്ഞതല്ലേ, അതിനെന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത്, ഞാൻ കനകം പറഞ്ഞതുകൊണ്ട് വിഷമിച്ചതല്ല, ഞാൻ പെട്ടെന്ന് അവരിവിടെ നിന്ന് പോവുകയാണ്, 3 മാസത്തിന് അവരിവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം, എൻ്റെ പൂജ മോളെ സ്നേഹിച്ച് ഞാൻ കൊതി തീർന്നിട്ടില്ല, അവളോട് ചെയ്ത് കൂട്ടിയ പാപങ്ങൾക്കെല്ലാം ഞാൻ പ്രായശ്ചിത്തം പോലും ചെയ്ത് തീർന്നു. അവർ ഈ വീട്ടിൽ 2-3 മാസത്തിന് ഉണ്ടാവില്ല എന്നങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി, അവരിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ലല്ലോ എന്നങ്ങ് പറഞ്ഞ് വീണ്ടും അച്ചമ്മ കരയാനിട്ടോ. അപ്പം മാധുരിയമ്മ പറയാണ്, എന്തിനാ അമ്മ ഇങ്ങനെ വേണ്ടാത്തതൊക്കെ പറയുന്നത്, അവരിപ്പോൾ നല്ല പ്രായത്തിലുള്ളവരല്ലേ, അവരൊന്ന് പോയി ആസ്വദിച്ച് ടൂറൊക്കെ കണ്ടു വന്നോട്ടെ എന്നങ്ങ് പറയുമ്പോൾ അവരതിന് ടൂർ പോകുന്നതിന് എനിക്കൊരു വിഷമവുമില്ല മാധുരി, അവരിവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് കേട്ടപ്പോൾ ആ ഒരു വിഷമം സഹിക്കാതെ ഞാൻ കരഞ്ഞതാണ്, അവർ പോയിക്കോട്ടെ, അവർ പോവാതിരുന്നാൽ ഞാനും പഴയ അച്ചമ്മയും തമ്മിൽ എന്താ ഒരു വ്യത്യാസമുള്ളത്, അന്നായിരുന്നെങ്കിൽ അവർ ഈ ടൂറ് പോകുമ്പോൾ ഞാൻ ഒരു പക്ഷേ മുടക്കിയേനെ, പക്ഷേ ഇപ്പോൾ ഞാൻ ടൂറ് പോകുമ്പോൾ മുടക്കുന്നത് ശരിയല്ലല്ലോ, അവരിവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് കേട്ടപ്പോൾ അതെനിക്കൊരു വിഷമം തോന്നി, അതുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അച്ചമ്മ പൂജയോട് ചെയ്ത് കൂട്ടിയ പാപങ്ങളൊക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ് വീണ്ടും കരയുന്നത്. അപ്പോൾ പൂജയെ ഇനിയെങ്കിൽ മതിവരുവോളം എനിക്ക് സ്നേഹിക്കണം, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്, അത് എന്ന് കരുതി ഞാൻ ഒരിക്കലും അവരുടെ യാത്രയ്ക്ക് തടസ്സമായിട്ട് നിൽക്കില്ല മാധുരി എന്നൊക്കെ അങ്ങ് പറയട്ടോ. ഈ സമയത്ത് പൂജ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് വിഷമിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, നീ എന്താ ഒന്നും കഴിക്കാത്തത്, അച്ചമ്മയുടെ വിഷമമൊക്കെ അമ്മ മാറ്റിക്കോളും എന്ന പറയണ. അപ്പോഴാവും അവിടേക്ക് മധുവാൻ്റി വരികയാണ് കേട്ടോ. എന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്നങ്ങ് ചോദിക്കുമ്പോൾ അത് ഇവിടെ കനകേച്ചും കൂടി അപ്പോഴത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് കനകേച്ചി പറയാം, ഞാൻ ഓരോന്ന് പറയുന്ന ആ ഒഴുക്കിൽ അമ്മയ്ക്ക് വിഷമമാവുന്നത് എന്തോ പറഞ്ഞു, അത് കാരണം അമ്മ ഭക്ഷണം കഴിക്കാതെ പോയി എന്നങ്ങ് പറയട്ടോ. അപ്പോൾ അർജുൻ പറയണേ, ഞാൻ പറഞ്ഞു തരാം മധുവാൻ്റി, മറ്റൊന്നുമല്ല, ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ടൂറ് പോവാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അച്ചമ്മയോട് പറഞ്ഞപ്പോൾ കനകേച്ചി പറഞ്ഞു, പൂജ കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്ന മുതലും അവൾക്കൊരു സ്വസ്ഥത ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനാവുമല്ലേ ഇങ്ങനെ ഒരു ടൂറ് പ്ലാൻ ചെയ്തത് എന്ന് കനകേച്ചി പറഞ്ഞു. അപ്പോൾ അത് അച്ചമ്മയ്ക്ക് നല്ല വിഷമമായി. അപ്പോൾ അച്ചമ്മ അത് കേട്ടപ്പോൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത് എന്ന് പറയുമ്പോൾ മധുവാൻ്റെ, അതാണോ അത്രയ്ക്കേ ഉള്ളൂ, അത് സാരമില്ല, പൂജ നീ വാ, നമുക്ക് അമ്മയുടെ ആ കുറുമ്പൊന്ന് മാറ്റിയെടുക്കണം, അമ്മയ്ക്കിപ്പോൾ ആര് തന്നെ എന്ത് പറഞ്ഞാലും അപ്പോൾ ഒരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം, അമ്മയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, വായോ പൂജ എന്നും പറഞ്ഞിട്ട് മധുവാൻ്റെ അങ്ങ് വിളിച്ചുകൊണ്ട് പോവാനട്ടോ. അങ്ങനെ മധുവാൻ്റെ അവിടേക്ക് ചെല്ലുമ്പോൾ മാധുരി അമ്മ ഇങ്ങനെ അച്ചമ്മേനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മധുവാൻ്റെ എന്താ അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പൂജ പറയണേ, എന്താ
അച്ചമ്മേ, അച്ചമ്മയ്ക്ക് കനകേച്ച് പറഞ്ഞത് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് എനിക്ക് കനകം പറഞ്ഞതിനോട് ഒരു വിഷമവുമില്ല, നിങ്ങൾ പോവുകയാണല്ലോ എന്ന് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം, നിന്നെ ഇനി രണ്ട് മൂന്ന് മാസത്തിന് നിന്നെ കാണാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ആ ഒരു വിഷമമാണ്, എനിക്ക് നിന്നെ സ്നേഹിച്ച് കൊതി തീർന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അതിനെന്താ അച്ചമ്മ ഞങ്ങളെന്നാ പോകുന്നില്ല എന്ന് വെച്ചപ്പോൾ, അത് അയ്യോ അത് വേണ്ട അച്ചമ്മ, കാരണം നിങ്ങളുടെ ടൂറൊന്നും മുടക്കരുത്, അത് ശരിയല്ലല്ലോ, ഞാൻ അങ്ങനെ ചെയ്യുന്നത് അത് തെറ്റായ കാര്യമല്ല, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ എന്ന് അച്ചമ്മ ഇങ്ങോട്ട് വായ. അച്ചമ്മ അപ്പോൾ ഭക്ഷണത്തിനോട് വെറുതെ അങ്ങ് പിണങ്ങിയിരിക്കേണ്ട, ഇപ്പം തന്നെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പൂജ അങ്ങ് വിളിച്ചുകൊണ്ട് പോവാൻ കേട്ടോ. എന്നിട്ട് അച്ചമ്മയോട് പറയുന്നുണ്ട്, ഇനി മേലിൽ അച്ചമ്മ ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ മുന്നിൽ വെച്ച് പിണങ്ങി പോരരുത് എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മയുടെ ചെവിക്കൊന്ന് അങ്ങ് നുള്ളി കൊടുക്കാനിട്ട്. അപ്പോൾ അച്ചമ്മ ചിരിച്ചുകൊണ്ട് തന്നെ, ഇല്ല ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ അങ്ങ് ചെല്ലാണ്. അപ്പോഴത്തേക്കും അർജുൻ അവിടുന്ന് പോയിട്ടുണ്ടാവും കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട്. എന്നിട്ട് അച്ചമ്മയെ വാരി കൊടുക്കുകയാണ് പൂജ. പൂജയ്ക്ക് തിരിച്ചു അച്ചമ്മ വാരി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് സന്തോഷത്തോടു കൂടി അവരങ്ങനെ, ഇത്രയും വലിയ സന്തോഷം ഈ വീട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മധുവാൻ്റി പറയുമ്പോൾ അർജുൻ വന്നിട്ട് പറയാണ്, അതിന് ഇങ്ങനെ ഒരു സന്തോഷം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുക മധുവാൻ്റി എന്നങ്ങ് പറയട്ടോ. അപ്പോൾ മധുവാൻ്റിക്ക് ഒരു ചെറുതായിട്ടൊരു സങ്കടം വരികയാണ്. എന്നിട്ട് അച്ചമ്മ പറയാണ്, നിങ്ങൾ ഏതായാലും ടൂർ പോകാൻ വേണ്ടി ഒരുങ്ങിയതല്ലേ, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുമ്പോൾ പൂജ പറയണം, അത് വേണ്ട അജു ഏട്ടാ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോവാം, ഇനിയിപ്പോൾ അച്ഛമ്മയുടെയും അമ്മയുടെയും കൂടെ കുറച്ച് കാലം താമസിക്കട്ടെ, എന്നിട്ട് മതി നമുക്ക് പിന്നെ ടൂറ് പോവാമെന്ന് പറയുമ്പോൾ അർജുൻ്റെ മുഖം അങ്ങ് വാടുകയാണ് കേട്ടോ. ടൂറ് അത് പൂജ നമ്മളെല്ലാം പ്ലാൻ ചെയ്തതല്ലേ എന്ന്, അത് സാരമില്ല അത് ഇനിയും പോവാമല്ലോ എന്നങ്ങ് പറയുമ്പോൾ അച്ഛമ്മ പറയണം, അത് വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും ടൂറ് പോലെ ഇല്ലാതാക്കരുത്, കാരണം അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു സ്വാർത്ഥതയല്ലേ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി പോയിട്ട് വരണം, ഒപ്പം നിങ്ങൾ അഖിലിനെയും സ്നേഹയെയും കൂടി വിളിക്കണം, എന്നിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ ടൂറൊക്കെ ആസ്വദിച്ച് തിരിച്ചു വന്നാൽ മതി, നിങ്ങൾ പോകുന്ന ടൂറിൻ്റെ ഫുള്ള് ചെലവും ഈ അച്ഛമ്മയുടെ വകയാണ് എന്നങ്ങ് പറയട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷിച്ച് അവിടെ ഇരിക്കാവും. അപ്പോഴാവും മധു ആൻറ്റി വസന്തൻ അങ്കിളിന് ചായ ഇട്ട് കൊണ്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എന്തേ വസന്തൻ എവിടെ, നീ ഇരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല വസന്തേട്ട നീട്ടുള്ളൂ, ഞാൻ പോയി ചായ കൊണ്ടു കൊടുത്തിട്ട് വരാം എന്നങ്ങ് പറഞ്ഞിട്ട് മധു ആൻറ്റി ചായയുമായിട്ട് വസന്തൻ്റെ അടുത്തേക്കാണ് ചെല്ലട്ടോ. അപ്പോഴത്തേക്കും വസന്തൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ശേഷം അവിടെ സോഫയിൽ ഇരിക്കാവും. അപ്പോൾ വസന്തന് ചായ കൊടുക്കുമ്പോൾ, എനിക്ക് ചായയൊന്നും വേണ്ട, നിന്നോട് ആരാ ചായ ചോദിച്ചത് എന്നങ്ങ് ഗൗരവത്തിൽ ചോദിക്കുകയാണ്. അത് വസന്തേട്ട ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ തരണം എന്ന് വിചാരിച്ചതാണ്, ഇപ്പോൾ വസന്തേട്ട ഈ ചായ കുടിക്കുക എന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണ് എനിക്ക് സാധിക്കാനുള്ളത്, പെണ്ണുങ്ങളുടെയൊക്കെ ഒരു അടവുണ്ട്, ചായയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് സോപ്പിടല്ലേ, നിനക്ക് എന്ത് കാര്യമാണ് സാധിക്കാനുള്ളത് എന്നങ്ങ് ചോദിക്കുമ്പോൾ, എനിക്കൊരു കാര്യവും സാധിക്കാനില്ല, ഞാൻ ഇതുവരെ ചെയ്ത് കൂട്ടിയ പാപങ്ങൾ ഓർത്ത് എനിക്ക് പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരമെങ്കിലും എനിക്ക് വസന്തേട്ടൻ തരണം, ഞാൻ മനസ്സുകൊണ്ട് ഇപ്പോൾ എല്ലാം എൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കുകയാണ്, വസന്തേട്ടൻ എന്നെ ഒന്ന് വിശ്വസിക്കണം എന്നങ്ങ് പറയുമ്പോഴും വസന്തൻ മധു ആൻറ്റി പറയുന്നത് ഒന്നും തന്നെ അങ്ങ് വിശ്വസിക്കില്ല കേട്ടോ. അപ്പോഴൊക്കെ മധു ആൻറ്റിയോട് നല്ല ഗൗരവത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീയും ആ പ്രിയയും ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ഞങ്ങളാരും മറന്നിട്ടില്ല, ഇപ്പോൾ നീ പൂജയെ സ്നേഹിക്കുന്നു, ആ ഇനിയിപ്പോൾ പ്രിയയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലേ പൂജയെ നീ സ്നേഹിക്കുന്നത് എന്നൊക്കെ വസന്തൻ അങ്ങ് പറയണം കേട്ടോ. എന്നിട്ട് പറയണേ, ഇപ്പോൾ ആ പ്രിയ ഇപ്പോൾ ജയിലിൽ ആരോടും സംസാരിക്കാനില്ലാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കാവും, നീ ഇത്രയും കാലം അവൾ നിന്നെയൊക്കെ ഒന്ന് സ്നേഹിച്ചതല്ലേ, നീ അവളെയും സ്നേഹിച്ചതല്ലേ, അതുകൊണ്ട് പോയി കണ്ടേക്ക് മധു, എന്നിട്ട് അവളോടൊന്ന് സംസാരിച്ചേക്ക്, അല്ലെങ്കിൽ അതൊരു വിഷമമാവില്ലേ പ്രിയയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാൻ കേട്ടോ. അപ്പോൾ മധു ആൻറ്റി അങ്ങ് കരഞ്ഞുകൊണ്ട് പറയണേ, വസന്തേട്ടൻ എന്നെ ഇങ്ങനെ കളിയാക്കല്ലേ, ഞാനിപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്ക് വസന്തേട്ടൻ ഒരു ഉപകാരം ചെയ്യണം എന്നങ്ങ് പറയുമ്പോൾ, ആ എന്താണാവോ ആ ഉപകാരം ഒന്നങ്ങ് പറഞ്ഞ് എന്ന് പറയുമ്പോൾ മധു ആൻറ്റി പറയണേ, എനിക്ക് വസന്തേട്ടൻ്റെ അമ്മയെ ഒന്ന് കാണണം എന്നങ്ങ് പറയട്ടോ. അത് കാണുമ്പോൾ അതുകൊണ്ട് കേട്ട ഉടനെ വസന്തിൻ്റെ മുഖത്ത് നല്ല സന്തോഷം കാണാൻ കേട്ടോ. എന്നിട്ട് പറയണേ, എനിക്ക് സ്നേഹസദനത്തിലേക്ക് പോകണം എന്നുണ്ട്, പക്ഷേ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല, എനിക്കൊരു പേടി അമ്മയെ പോയി കാണാൻ, അതുകൊണ്ട് വസന്തേട്ടൻ എന്നെ ഒന്ന് കൊണ്ടുപോകുമോ പ്ലീസ് എന്നങ്ങ് പറയും. വസന്ത് മധു ആൻറ്റി അങ്ങ് ചേർത്ത് പിടിക്കാൻ കേട്ടോ. എന്നിട്ട് പറയണേ, ഇപ്പോൾ എൻ്റെ അമ്മ സ്നേഹസദനത്തിൽ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയാണ് ജീവിക്കുന്നത്, അവിടെയുള്ള കുട്ടികളൊക്കെ എൻ്റെ അമ്മയെ അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത്, അത് ഇനി ഇല്ലാതാക്കാനാണോടി നീ എൻ്റെ അമ്മയെ കാണാൻ പോകുന്നത് എന്നങ്ങ് പറഞ്ഞിട്ട് മധു ആൻറ്റിയുടെ കൈ അങ്ങ് പിടിച്ച് കൊടയാണ് കേട്ടോ. അപ്പോൾ അതുവരെ വസന്ത ചേർത്ത് പിടിച്ചിരുന്ന മധു ആൻറ്റിയെ ചേർത്ത് പിടിച്ചിരുന്ന വസന്ത മധു ആൻറ്റി അങ്ങ് തള്ളുകയാണ്. എന്നിട്ട് നിനക്ക് ഇനിയും എൻ്റെ അമ്മയുടെ സമാധാനം കളയണമല്ലേ, അതിന് വേണ്ടിയിട്ടാവും നിനക്കിപ്പോൾ എൻ്റെ അമ്മയെ കാണാൻ പോകുമെന്ന് തോന്നുന്നത്,
ചെയ്ത് എന്നങ്ങ് പറയുമ്പോൾ വസന്തൻ്റെ ആ ഒരു പെരുമാറ്റം മധുവാൻ്റിക്ക് അങ്ങ് സങ്കടം വരികട്ടോ. അങ്ങനെ മധുവാൻ്റി പൊട്ടി പൊട്ടി അങ്ങ് കരയാണ്. അപ്പോൾ വസന്തൻ ചെന്നിട്ട് പറയാണ്, നീ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, നിൻ്റെ കള്ളത്തരമൊന്നും ഇനി ഞാൻ കാണില്ല മധു, എനിക്ക് നിൻ്റെ എല്ലാ സ്വഭാവവും മനസ്സിലായതാണ്, അതുകൊണ്ട് ഇനി നിൻ്റെ കള്ള കണ്ണീരൊന്നും ഈ വസന്തൻ്റെ മുന്നിൽ ചെലവാവില്ല എന്നങ്ങ് പറയുമ്പോൾ മധു ആൻ്റി, അല്ല വസന്തേട്ട, ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്, എൻ്റെ തെറ്റുകളൊന്ന് തിരുത്താനുള്ള ഒരു അവസരമെങ്കിലും വസന്തേട്ടൻ എനിക്ക് തരണം എന്നങ്ങ് പറയാണ്. അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ പൂജയും അർജുനും സ്നേഹയും അഖിലും ഒക്കെ കൂടി ടൂറ് പോവാൻ അങ്ങ് തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ അച്ചമ്മയോടും മധു ആൻ്റിയോടും മാധുരിയോടും ഒക്കെ അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ യാത്ര പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ ഒരു പോക്കിലാണ് അവർക്ക് ഒരു ചെറുതായ ഒരു അപകടവും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട് കമ്മീഷണർ.